എങ്ങനെയുണ്ട് ആർമുഖ? ആ ശകുന്തള തോറ്റുപോകും. അംബിക ജൂലറിക്കാര് കണ്ടാലേ മുത്തശ്ശിയെ പരസ്യം പിടിക്കാൻ കട്ടോണ്ടു പോകും. എനിക്കതാ പേടി. എന്നാലും ഒന്നുകൂടെ പാളിഷ് ചെയ്യണം. ഈ വയസ്സില് ഇത്രയും പാളിഷെ കിട്ടും. മുത്തശ്ശിയെ പാളിഷ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, ആ മാല ഒന്നുകൂടെ പാളിഷ് ചെയ്യണം. ഇത്രയും കാലം സ്വർണ്ണപ്പണി പഠിച്ചിട്ടും ഇപ്പോഴും നിനക്ക് പാളിഷ് ചെയ്യാൻ അറിയില്ല. നീ മറ്റവന്മാരെ വിളിക്ക്, അവരവിടെ. ഷൺമുഖ, ഗുണശേഖര, ദിഗംബര. വിളിക്കണ്ട, അവര് ദിഗംബരനെ അകത്തിട്ട് പാളിഷ് ചെയ്യാം. ഇനി പറയട, ഇതേതാ മാല? നമ്മളൊക്കെ ബ്രദേഴ്സ് അല്ലേ, ഒരു ബ്രദറിനെ ഇങ്ങനെ തിരിക്കാൻ പറഞ്ഞോ? ഇപ്പൊ ഞങ്ങളുടെ ബ്രദറേ അല്ല, കള്ളനാ. എടാ, സ്വന്തം വീട്ടിൽ നിന്ന് സ്വർണം മുട്ടിച്ച് ആർക്ക് കൊടുക്കാനാടാ ഈ മാല പണിത്? സത്യം പറയണം. ആറ് പവൻ. അല്ല, ഇങ്ങനെ ഒരു ഓർഡർ ഒരു ജുവലറിന്ന് വന്നിട്ടില്ലണ്ണാ. സ്റ്റോപ്പ് പ്ലീസ്. ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ജ്വല്ലറിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതിന്റെ പേരാണ് ചന്ദ്രമതി ജ്വല്ലറി. ചന്ദ്രമതി ജ്വല്ലറി? അതേത് ജ്വല്ലറി? കൈവിട് പറയാം. ചന്ദ്രമതി, മണ്ടന്മാരായി ചേട്ടന്മാരെയും വെച്ച് വിവരമുള്ള ഞാൻ എങ്ങനെയാ മുത്തച്ചി ഇവിടെ കഴിയ? എന്താ ചന്ദ്രമതി ജ്വല്ലറി എന്ന് പറഞ്ഞത്? ഈ നിക്കണ നമ്മുടെ പെങ്ങളെയാ. ആകുള്ളൊരു പെങ്ങള് വീട്ടിനകത്തെ ജ്വല്ലറിയാണെന്ന് തിരിച്ചറിയാത്ത നിങ്ങളൊക്കെ ആങ്ങളമാരാണോ? ഉടനെ ഇവിടെ അരങ്ങേറ്റത്തിന് കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കിയ ഒരു സമ്മാനമാണ് ഈ പാപം മാല. എവിടെ നോക്കട്ടെ? എന്നാ പിന്നെ നീ ആദ്യമേ പറയണ്ടേ? അല്ലെങ്കിലും ഒന്നിനെയും പിണ്ണാക്കിന് പോലും കൊള്ളില്ല, പോരാത്തതിന് തടിയും. എല്ലാം കൂടെ ദേഹത്ത് വീണ എന്റെ മോൻ ചത്തുപോവില്ലേ. അയ്യോ അണ്ണും കരയണ്ടണ്ണോ, അരങ്ങേറ്റത്തിന് ഞാൻ ഈ മാല ഇട്ടോണ്ടേ പോവും. ഇതിട്ടോണ്ട് വേണം എനിക്ക് മാഷിന് ദക്ഷിണ കൊടുക്കാൻ. ഞാനൊരു ദക്ഷിണ മാഷിനെ കണ്ടുവച്ചിട്ടുണ്ട്, രണ്ടും കൽപ്പിച്ച് ഞാനതങ്ങ് കൊടുക്കും. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം.